ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച പണം കൈക്കലാക്കിയ ആളെ തേടി പോലീസ് അന്വേഷണം. നിക്ഷേപകൻ മടങ്ങിയ ശേഷം സിഡിഎമ്മിൽ എത്തിയ ഇയാൾ പണം എടുത്തുകൊണ്ടുപോകുന്ന സിസിടിവി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോതമംഗലം തങ്കളത്തെ എസ്ബിഐയുടെ സിഡിഎം കൗണ്ടറിൽ കഴിഞ്ഞ ജനുവരി 19 സംഭവം. നെല്ലിക്കുഴി കമ്പനിപ്പടിയിലെ ഗോൾഡൻ ഫർണിച്ചർ ഗ്യാലറി എന്ന സ്ഥാപനത്തിനാണ് 35,000 രൂപ നഷ്ടപ്പെട്ടത്. സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പണം നിക്ഷേപിച്ചത്. 500,000 രൂപയാണ് നിക്ഷേപിക്കേണ്ടിയിരുന്നത്. 3 തവണകളായി 17,000 രൂപ മെഷീൻ വഴി അക്കൗണ്ടിലെത്തി. അവസാന ശ്രമത്തിലാണ് ശേഷിച്ച 35,000 രൂപ സിഡിഎമ്മിൽ നിക്ഷേപിച്ചത്. ട്രാൻസാക്ഷൻ പൂർത്തിയാക്കി എടിഎം കാർഡുമെടുത്ത് മടങ്ങുകയായിരുന്നുവെന്ന് പണം നിക്ഷേപിക്കാനെത്തിയ അമൽ പറഞ്ഞു. പിന്നീടാണ് ഈ തുക അക്കൗണ്ടിലെത്തിയിട്ടില്ലെന്ന് അറിയുന്നത്. പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെയാണ് സിസിടിവി ദൃശ്യം ലഭിച്ചിരിക്കുന്നത്. ഫർണിച്ചർ സ്ഥാപനത്തിലെ ജീവനക്കാരൻ മടങ്ങിയ ശേഷം കൗണ്ടറിലെത്തിയ ആൾ മെഷീനിലെ ട്രേയിൽ നിന്നും പണമെടുത്ത് പോക്കറ്റിൽ വെക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 2020 ജനുവരി 19 ചൊവ്വാഴ്ച ഏകദേശം രാത്രി ഒരു 8:40 ഇവിടെ സിഡിഎമ്മായിട്ട് വരുന്നത്. അപ്പോൾ കയ്യിലുണ്ടായിരുന്നു 47,500 രൂപ കയ്യിലുണ്ടായിരുന്നു. അത് കടയിലെ അക്കൗണ്ടിലേക്ക് ഇടുന്നതിനായിട്ട് സിഡിഎമ്മിൽ കയറി പൈസ ഡെപ്പോസിറ്റ് ചെയ്യും. ആ സമയത്ത് കുറച്ച് നോട്ടുകൾ റിട്ടേൺ വരികയും ചെയ്തു. അപ്പോൾ ആൾമുറ ക്യാഷ് കൊടുത്ത് വീണ്ടും നോട്ട് വീണ്ടും സിഡിഎമ്മിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി നോട്ട് റിട്ടേൺ വന്നു, അതും വീണ്ടും സിഡിഎമ്മിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം ക്യാഷ് ഇൻസേർട്ടായി എന്ന് വിചാരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ആയിട്ടും പൈസ അക്കൗണ്ട് എടുക്കാൻ പാകത്തോണ്ട് ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് പൈസ സിഡിഎമ്മിൽ ഡെപ്പോസിറ്റ് ആണ് അറിഞ്ഞത്. തുടർന്നുള്ള പ്രാഥമിക അന്വേഷണമാണ് അമൽ മെഷീനിൽ നിക്ഷേപിച്ച പണം തുടർന്നെത്തിയ ആൾക്ക് എങ്ങനെ കൈവശപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിലും വ്യക്തതയില്ല. മെഷീന്റെ സാങ്കേതിക തകരാറോ ട്രാൻസാക്ഷൻ പൂർത്തിയായില്ലെന്നത് ശ്രദ്ധിക്കാതെ നിക്ഷേപകൻ കാർഡുമെടുത്ത് മടങ്ങിയതോ ആകാം കാരണമായതെന്ന് സംശയിക്കുന്നു. പണം കൈവശപ്പെടുത്തിയ ആളുടെ മുഖം ക്യാമറ ദൃശ്യത്തിൽ വ്യക്തമല്ല. ആളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം തുടരുകയാണ്. കെസിവി ന്യൂസ്, കോതമംഗലം.